സിദ്ധിക്കാപ്പിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കാപ്പിന് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കണം ഈ ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് കത്തയച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അസുഖമായാലും കോവിഡിന് ചികിത്സ പോലും ലഭിക്കാതെ പീഡനം അനുഭവിക്കുന്നു ജയിലിൽ മർദ്ദനം അനുഭവിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഏതൊരു ഒരു പൗരനും സംഭവിക്കാൻ പാടില്ല അധികൃതരുടെ ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉടനെ തന്നെ പതിയേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ കാര്യത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റാണ് ഉടനെ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണേണ്ടത് ആഭ്യന്തര മന്ത്രിക്ക് ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എഴുതിയിട്ടുണ്ട് യു എ പി എ കേസിൽ യു പിയിൽ അറസ്റ്റിലായ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ധിക്കാപ്പന്റെ മോചനത്തിനായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം കോവിഡ് ബാധിതനായ സിദ്ധിക്കാപ്പന്റെ നില ഗുരുതരമാണെന്നും മതിയായ ചികിത്സയോ ഭക്ഷണമോ ലഭിക്കുന്നില്ലെന്നും ഭാര്യ റൈഹാന പറഞ്ഞു അതീവ ഗുരുതരാവസ്ഥയിൽ യു പിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സിദ്ധിക്കാപ്പൻ കഴിഞ്ഞ നാല് ദിവസമായി സിദ്ധിക്കാപ്പൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ശൌചാലയത്തിൽ പോകാൻ പോലും അനുവദിക്കാതെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ആശുപത്രിയേക്കാൾ ഭേദം ജയിലായിരുന്നെന്നും റൈഹാന പറഞ്ഞു അപ്പോൾ പോസിറ്റീവാണ് മുറിവുണ്ട് താടക്ക് പൊട്ടുണ്ട് അപ്പൊ എനിക്ക് സംസാരിക്ക ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റണില്ല മുഖൊന്നാകെ പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകണം അതിന് അവര് ചങ്ങലോണ്ട് ബെഡിൽ കെട്ടിയിട്ടിരിക്കാറ് അപ്പോൾ അന്ന് മുതൽ എന്നെ കെട്ടിയിട്ടതുകൊണ്ട് എനിക്ക് ബാത്റൂമൊക്കെ ഒന്നും അവർ എന്നെ സമ്മതിക്കണില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണം എന്ന പരിഗണന നൽകണം ഉണ്ട് പ്രതിപക്ഷമുണ്ട് എല്ലാവരും ഇല്ലേ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റൂലേ കുറേ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊന്നും ഇടപെടണം ഇടപെടണം ഇനി അതൊന്നും പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും മുഖ്യമന്ത്രിക്ക് ഈ ഇയാളുടെ ഒരു ഒരു മനുഷ്യനല്ലേ മനുഷ്യനല്ലേ പരിഗണന വേണ്ട അതെങ്കിലും നോക്കിക്കോടെ കാപ്പിന് മികച്ച ചികിത്സ ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അനുകൂല സമീപനം സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം അല്ല സുപ്രീം കോടതിയിൽ പുതിയ ജസ്റ്റിസ് ജസ്റ്റിസാണ് ഇന്നലെ രമണ് അവർക്ക് നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ എന്താണ് ഇന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല